ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14:7-11 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഒരു പരീശന്റെ ഭവനത്തിൽ വെച്ച് കൂടെയുള്ളവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ട് അരിമനാഥൻ അവരോട് പറയുകയാണ്, നിങ്ങൾ കടന്നു വന്ന് തിരഞ്ഞെടുക്കേണ്ടത് പുറകിലുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെ ക്ഷണിച്ചവൻ വന്ന് നിങ്ങളോട് മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം മാനമുണ്ടാകും. സദൃശ്യവാക്യങ്ങൾ 22:4. താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അതായത് താഴ്മയ്ക്ക് പ്രതിഫലമുണ്ടെങ്കിൽ അത് മാനമാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം ഒന്ന് താഴ്ത്തിക്കൂടെ? കുറച്ചുകൂടി ഒന്ന് എളിമപ്പെട്ടുകൂടെ? ഇന്ന് വിനയത്തിന് പകരം അഭിനയം കൂടുകയാണല്ലോ. വിനയത്തെക്കാളപ്പുറം അഭിനയമാകുമ്പോൾ എങ്ങനെയാണ് സ്വയം ഒന്ന് താഴുവാനായിട്ട് സാധ്യമാവുക? ജീവിതത്തിൽ സംസാരം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ഒന്ന് താഴ്മപ്പെടാം. ദൈവസന്നിധിയിൽ പോലും ഇന്ന് താഴ്മയില്ലാതെ പോകുന്നുണ്ട്. തിരുവചനത്തിന്റെ താളുകളിൽ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുമ്പോൾ പരീശന്റെ പ്രാർത്ഥന തന്റെ ജീവിതത്തെ കുറച്ചുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനെയാണ്. എന്നാൽ ആ പാവപ്പെട്ട ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ചുകൊണ്ട് കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടിയുള്ള പ്രാർത്ഥന അനിവാര്യമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. താഴ്മപ്പെട്ടവനായ ദാവീദിനെ ദൈവം ഉയർത്തുകയാണ്. ആട്ടിടയനായ മോശ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തിയപ്പോൾ മോശയെ ഒരു ജനതയുടെ വിമോചനത്തിന്റെ നായകനായി അത്യുന്നതനായ യഹോവ ഉയർത്തുകയാണ്. സാധു പെൺകുട്ടിയായിരിക്കുന്ന കന്യകമറിയാം ദൈവസന്നിധിയിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവളെ ദൈവപുത്രൻ അമ്മയായി തീരുവാൻ വേണ്ടി സ്വർഗം നിയോഗിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കുമൊന്ന് സ്വയം താഴ്ത്തപ്പെടാം. ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്നൊരു രോഗം എന്താണെന്നറിയാമോ? കണക്കില്ലാത്ത വലിപ്പം എനിക്കുണ്ട് എന്ന് തോന്നുന്നതാണ്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, ഇടവകയ്ക്കുമുണ്ട്, കുടുംബങ്ങൾക്കുമുണ്ട്, നാം ആയിരിക്കുന്നതായിരിക്കുന്ന സ്ഥാനം മാനങ്ങൾക്കൊക്കെയുണ്ട്. കണക്കില്ലാത്ത എന്തോ ഒരു വലിപ്പം അത് നമുക്കുണ്ടെന്നുള്ളൊരു തോന്നൽ. ഇതൊന്ന് മാറണം പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് താഴ്മപ്പെടാം. ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണല്ലോ? സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്മപ്പെടുന്നവൻ ഉയർത്തപ്പെടും. നമുക്കൊന്ന് സ്വയം താഴ്മപ്പെടാം. ദൈവസന്നിധിയിലും മറ്റുള്ള എല്ലായിടങ്ങളിലും ദൈവം നമ്മളെ ഉയർത്തും. ആരെല്ലാം നമ്മളെ ഈ ഭൂമിയിൽ ഉയർത്തിയാലും ഓർക്കണം, അത് കുറച്ചു കാലത്തേക്കേ ഉള്ളു. ആരൊക്കെ ഉയർത്തിയാലും കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെല്ലാവരും മാറിമറിയും. പക്ഷെ ദൈവം നിന്നെ ഉയർത്തിയാൽ അതൊരു കാലത്തും മാഞ്ഞു പോവുകയില്ല. ആയതുകൊണ്ട് ദൈവം ഉയർത്തുവാനായിട്ട് സ്വയം ഒന്ന് എളിമപ്പെടാം, വിനയപ്പെടാം. ദൈവം നമ്മെ അതിനെ ശക്തരാക്കട്ടെ.